ഹലോ ആ നമ്മളിതാ ഒരുപാട് നാളുകളുടെ ശേഷം വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാട്ടർ സർവീസ് ആണ് കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞാൽ വാഷിങ്ങിന് കൊണ്ടുവന്നതാണ്. അവിടെ ട്രക്ക് ട്രെയിലർ മാറ്റി. പിന്നെ അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി എന്തായാലും ക്യാബിന് പൊക്കേണ്ടി വരും. പൊക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് വീഴുന്ന ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വെക്കുക. വീണ് പോകുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും കയറ്റി വീഴാനുള്ള സാധനങ്ങളില്ല. ഗ്ലാസ് മുക്കി വീഴാൻ, ഗ്ലാസ് പൊട്ടാതിരിക്കാനേ ഉള്ള സാധനങ്ങളാണ്. ഇപ്പോൾ വണ്ടിയുള്ളത് ഇവിടെ റോട്ടിൽ നിന്നിട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള വണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വിടണം. ഇത്രയും വണ്ടികളൊക്കെ ഇവിടെ സർവീസിന് വേണ്ടി വന്നതാണ്. ട്രക്ക് വാഷിങ് കണ്ടിട്ടില്ലെങ്കിൽ കാലം ചെയ്യാം. പണി കെട്ടിയിരിക്കാം കേട്ടോ. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കെട്ടിടാൻ പറ്റുള്ളൂ. പിറകിലുണ്ട് ഈ വണ്ടിയും കംപ്ലൈൻറ്റ്. ഇത് ഗിയർ വീണില്ല. ഇതിൻ്റെ ഡീസലിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നതിൻ്റെ അടപ്പ് പൊട്ടിപ്പോകും. ഡീസൽ വരുന്നില്ല. അങ്ങനെ രണ്ട് വണ്ടി കംപ്ലൈൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കെട്ടിടാൻ പറ്റുള്ളൂ. ഈ കാണുന്ന വണ്ടിയും ഈ വണ്ടിയും കംപ്ലൈൻറ്റ്, രണ്ട് വണ്ടിയും കംപ്ലൈൻ്റ് ആയി. ഒന്നിൻ്റെ ഇലക്ട്രോണിക് എന്തോ പ്രശ്നമായിട്ട് ഗിയർ വീണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെത് ഈ ഗെല്ലാവ്, അതായത് നമ്മുടെ ടിപ്പർ, ഈ ടിപ്പറിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ ഒരു അടപ്പ്, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് വരുന്നുണ്ട്. ആ ഒരു അടപ്പ് ചൂട് ഒന്ന് പൊട്ടിപ്പോകാൻ എന്തോ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ കഴിയില്ല. അത് സാധനം കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വണ്ടി മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ ഒരു ഹെഡ് മാത്രം സർവീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇടാം. ഞാൻ ആദ്യം ഇപ്പുറത്തെ ഇട്ടിരുന്നത് അവിടെ ഷാജിയണ്ണൻ്റെ വണ്ടിയാണ്. അപ്പുറത്തുള്ള ഹെഡ് മാത്രം കേട്ടോ. എൻ്റെ വണ്ടി കുറച്ചുകൂടി റിവേഴ്സ് വെച്ചു. ഇത് കുറേ നേരമായിട്ട് ഗിയർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ റെഡി കൊണ്ട് ഗിയർ റെഡി ആയപ്പോൾ അവർ മുന്നോട്ട് എടുത്തപ്പോൾ ചാലിൽ പോകണം. പിന്നെ കയറാൻ പറ്റുന്നില്ല. അവസാനം വലിച്ച് എടുത്തു കിട്ടോ. വലിക്കല്ല, കല്ലൊക്കെ ഇട്ടിട്ട് അത് ചാടിച്ചെടുത്തു. മലയാളികൾ തന്നെയാണ് കേട്ടോ അവർ ഡ്രൈവർമാർ. ഇപ്പോൾ എവിടെ പരിചയം പിന്നെ കഴിഞ്ഞിട്ട് പരിചയപ്പെട്ടു. തുടക്കം ഫ്രീ ആയി. എൻ്റെ വണ്ടി മാത്രം അവിടെ ഷാജിയേട്ടുണ്ട്. ഷാജിയേട്ടൻ്റെ വണ്ടി അപ്പുറത്ത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാജിയേട്ടൻ വണ്ടി മുന്നോട്ട് പോകും. സ്ട്രൈറ്റ് പോകട്ടെ. ഈ ചാലിനടക്ക് വീഴും, കാരണം ഗ്രീസ് കിടന്ന് സ്ലിപ്പാവും ടയർ.
ക്യാബിന് കുറച്ചുകൂടെ പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകാൻ കേട്ടോ. പിന്നെ അവർ ഒന്ന് വെള്ളം അടിച്ചിട്ട് പോയി, അടുത്ത ഇത് കഴുകാൻ പോയതാണ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ട് വരും. അപ്പുറത്ത് ഇതിന് വേക്ക് നമ്മുടെ ചാജിയേട്ടൻ്റെ ഹെഡ് മാത്രം കഴുകുന്നുണ്ട്. അത് നമുക്ക് കാണാം. ചാജിയേട്ടൻ്റെ ട്രക്കാണ് അത്. ഹെഡ് മാത്രം കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങിട്ടോ. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, അവിടെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എൻ്റെ ട്രക്ക് കഴിഞ്ഞതായാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വീഡിയോ ചെയ്യുന്ന വിചാരിച്ചിരുന്നു. അയ്യോ നല്ല വെള്ളം. എങ്ങനെയാണ് ട്രക്ക് വാഷിങ്? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ 3 കൊല്ലം ഓടിച്ച് നടന്നിരുന്ന വണ്ടിയാണ്. കാണുന്ന ചാജിയേട്ടൻ ഇതിന് തുടക്കമായിട്ടുള്ളു കേട്ടോ. വെള്ളം അടിച്ചിടുക, ഇനി ഡീസിൽ കൊണ്ട് സ്പ്രേ ചെയ്യും, പിന്നെയാണ് ഷാമ്പു ഇടുക. അങ്ങനെ ഓരോന്നോരോന്നോരോ ബൈക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ തുടങ്ങും. വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിമോട്ടാണ്. ഈ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്പുറത്ത് ലിവറുണ്ട്. ആ ലിവർ നീക്കിയിട്ട് ചെറിയൊരു ലിവറുണ്ട്, അത് നീക്കിയിട്ട് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാബിന് പൊങ്ങലും താവലൊക്കെ റിമോട്ട് മേൽ അർത്ഥം. ഈ വണ്ടി ഇതും മെഗാ സ്പേസ് ആണ്. ഇത് 1846 മോഡലാണ്. എൻ്റെതും മെഗാ സ്പേസ് തന്നെയാണ്, സെയിം വണ്ടിയാണ്. പക്ഷേ മോഡൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. അതെ, ഇതിൻ്റെ എന്താ പറയുക, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ വണ്ടിയേക്കാൾ കുറച്ചുകൂടി ഇതിൻ്റെ ഉൾവശത്തുള്ള അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എന്താണ് ഇതായിട്ടുള്ള വണ്ടിയാണ് ഇത്. എൻ്റേത് ഇതിൻ്റെ നേരെ താഴെ ഉള്ളതാണ്. പക്ഷേ ഉള്ളിലെ സ്പേസ് കാര്യങ്ങളൊക്കെ സെയിമാണ്. അതിൻ്റെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് എന്താണ് അപ്ഗ്രേഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒന്നുകൂടി സെറ്റപ്പ് കൂടുതലുള്ള വണ്ടികളാണ് ഈ ട്രക്ക് എന്ന് പറയുന്നത്. 3 കൊല്ലം എൻ്റെ ചങ്കായിട്ട് ഞാൻ കൊടുന്ന് എന്താണ് കൊണ്ടുവരുന്ന വണ്ടിയാണ്. 3 കൊല്ലം അതെന്താ പറയുക, ഞാൻ വേറെ ഏത് വണ്ടി ഓടിച്ചിട്ടും ഇത് ഈ വക വണ്ടി തന്നെ കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് ഇപ്പോൾ ഒരു ആഗ്രഹം കിട്ടണം. സത്യം പറയാ, അത് മൊത്തമാണ്. നേരം ഇരുത്തി നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ഡീസൽ അടിച്ചിട്ട് പൊതിർത്താനിട്ടിക്കാം കേട്ടോ. ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൽ എണ്ണമായി ഗ്രീസും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നു.
ഒരുത്തനിങ്ങനെ ഷാംപൂ അടിച്ചിട്ട് പോവും, മറ്റേലിങ്ങനെ കഴുകിക്കൊണ്ടേ ഇരിക്കും. സാധാ ട്രെയിലർ കഴുകുന്നതിനേക്കാളും 100 റിയാൽ കൂടുതൽ വാങ്ങുന്നു കേട്ടോ ഇതിന്, ഈ കർട്ടൻ ട്രക്ക് കഴുകാനും. കർട്ടൻ മാത്രമല്ല, അതുപോലെ മറ്റേ റെഫ്രിജറേറ്ററുള്ള ആ വണ്ടികൾക്കൊക്കെ 100 റിയാൽ കൂടുതൽ വരും. നമ്മുടെ വണ്ടിയുടെ 90% കൈകളും കഴിഞ്ഞിട്ടോ ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ ഇനി ഉള്ളത് ബാക്കിയുള്ളത് വണ്ടി ഫ്രണ്ടിലേക്ക് നിർത്തി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അകം മൊത്തം ക്ലീൻ ചെയ്യാന്നുള്ളതാണ്.